സോറ ഫ്രണ്ട്സ്, അപ്പൊ എല്ലാ കൂട്ടർ കഷ്ടാണ്ടൊക്കെ നിറഞ്ഞ യൂട്യൂബ് ചാനൽ പുതിയൊരു വിളിയിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണാമോന്ന് വെച്ചാൽ, ഒരു കിടക്കാജിയുള്ള ഒരു ഗിൽഡ് വാറാണ് നമ്മള് മിസ്റ്റർ ബോസ് ഗിൽഡ് വിഎസ് കെ ജി എഫ് ആണ് ഇന്ന് കളിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ വസതർ കൊണ്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോഴാണോ ഞാൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിട്ട് അവിടെ ഇരുന്നപ്പോ ഞാൻ കുറച്ച് വൈകിപ്പോയി. ഓക്കെ, റെക്കോർഡ് സ്റ്റാർട്ടാക്കാൻ വേണ്ടിട്ട്. അപ്പൊ നൈസാർ അവിടെ നമ്മുടെ എജിഎസ് പാർട്ടർ ഉണ്ട്, നൈസാർ ഷൂട്ടൊക്കെ കൊടുത്ത് പുള്ളിയാണ് അവിടെ ഗ്ലോബൽ ഒക്കെ ഇട്ടു. പിന്നെ നമ്മുടെ ഈ സെക്കൻഡിലായിട്ടുള്ള പ്ലെയർ എന്താ കെ ജി എഫ് കണ്ണമ്പ്രോ ഇപ്പോ അങ്ങനെ എന്താണ് പേരൊക്കെ. അപ്പൊ എന്തായാലും അതിന് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. അപ്പൊ നമ്മൾ അവനക്ക് നല്ല രീതിയിൽ ഡാമേജ് കൊടുത്തു. ഒരാളെ നോക്കാക്കിയപ്പോഴത്തേക്ക് നമ്മുടെ കെ ജി എഫ് നിജു നല്ല രീതിയിൽ ഡെസേർട്ട് ചെയ്യുന്നുണ്ട്, ഒരു കിടക്കാറ്റുള്ളൊരു ഹെഡ് കയറ്റി. ഓക്കെ, അപ്പോൾ വസതി കണ്ട് അങ്ങനെ പോയി. കാരണം കുറേ നേരം ഒന്നും എനിക്ക് വസതി കൊണ്ട് കാണിക്കാൻ പറ്റില്ല, കാരണം റെക്കോർഡ് ചെയ്യുമ്പോൾ കുറച്ച് വൈകിപ്പോയിരുന്നു. ഓക്കെ, ഞാനങ്ങ് റെക്കോർഡർ ഓണാക്കുമ്പോഴത്തേക്ക് ആ എല്ലാവരും പോയി, ഞാനാണ് അവിടെ ഇരുന്ന് റെക്കോർഡർ ഓണാക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും രണ്ടാമത്തെ റൗണ്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരെ നമ്മുടെ ഷിപ്പ്യാർഡിലാണുള്ളത്. അപ്പോൾ ഷിപ്പ്യാർഡിൽ ഞാൻ തോമസോടും ഗ്ലോബോളൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, ഈ ഒരു കളി മാസ് കാണിക്കാമെന്ന് ചോദിച്ച് നിൽക്കുകയാണ്. കാരണം വസതി കളി നമുക്ക് പോയി, വസതി കളി നമുക്ക് കിട്ടിയില്ല. ഓക്കെ, അപ്പൊ പിന്നെയാണെങ്കിൽ ഈ ഒരു ബുക്കിങ്ങിന്റെ ഓപ്ഷൻ ഒരു തീരെ പിടിക്കുന്നില്ല. കാരണം ആ ഒരു ഭാഗത്ത് ഇങ്ങനെ റെഡ് ലൈറ്റ് കത്തുമ്പോൾ ആ ഒരു കുമ്മില്ലാത്ത പരിപാടി തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് നൈസായിട്ട് അത് എനിക്കൊരു ഇത് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനത് ഒഴിവാക്കി എന്ന് വെച്ചാൽ നൈസായിട്ട് ഗ്ലോബോളൊക്കെ റഷ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ ടീമേറ്റൊക്കെ അവിടെ റഷ് ചെയ്ത് കയറിയിട്ടുണ്ട്. നമ്മൾ പിന്നെ മാസ് കാണിക്കണം, എങ്ങനെയെങ്കിലും കെ ജി എഫിനെ അങ്ങ് പൊട്ടിക്കണം എന്ന് വിചാരിച്ച് നമ്മൾ കളിക്കണം. ഓക്കെ, ഫുൾ ഔട്ട് ഫുൾ പവറിൽ കളിച്ച് നീങ്ങുകയാണ്. അപ്പോൾ നൈസായിട്ട് ബാക്ക് നിരമി ഒന്ന് ക്രോണ ഇട്ട് കവർ എടുത്ത് 112 ഹെഡ് ഷൂട്ട് കയറ്റി. അപ്പോൾ നൈസായിട്ട് നമ്മുടെ ടീം മേറ്റ് ആരോ കുമ്മനെ അടിച്ചു തോന്നുന്നു. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവനക്കും ഡാമേജ് എടുക്കാൻ നോക്കി, ബട്ട് നമ്മുടെ അക്യുറസി അങ്ങ് പോയി ഗൈസ്. ഓക്കെ, മുന്നം കിട്ടാറായി പോയി, കിട്ടാതെ ഇപ്പോൾ ഇവിടെ ഞാനും ഇവിടെ ഫോറത്ത് പിന്നെ ഡിവൈഡും ഇതിനിടയിൽ ഗ്ലോബോളൊക്കെ ചുറ്റിയിട്ട് ഞാൻ ഇവിടുന്ന് ഫുള്ള് ലൈഫ് കിറ്റൊക്കെ യൂസ് ചെയ്ത്. ഓക്കെ, കാരണം ലൈഫിലൊന്നും നടക്കത്തില്ല ഗൈസ്, കാരണം അവർ ഫുള്ള് കിടക്കാജയിലുള്ള പ്ലേസാണ്. സെക്കൻഡിലേറ്റ് ഫസ്റ്റിലേറ്റ് യെല്ലോ പോക്കറൊക്കെ ഉള്ള കിടുക്കൻ പ്ലേയേഴ്സാണ്. അപ്പോൾ നൈസായിട്ട് ഞാൻ ഈ ഒരു വൈ വന്ന് നോക്കുമ്പോൾ ഇവിടെ നമ്മുടെ ഏജിയസ് പാട്ടൻ ഫസ്റ്റ് ലൈറ്റ് വിത്ത് ബ്രേക്ക് ഡാൻസർ ഒക്കെ ഇട്ടിട്ട് യെല്ലോ പോക്കർ പിടിച്ചുള്ള നിപ്പാണ്. ഓക്കെ, നൈസായി ഞാൻ ഇങ്ങനെ തോംസ് ഞാനൊരു ഒരു സെക്കൻഡോളി ഞാൻ അടി കൊടുക്കാൻ നിന്നില്ല, ഫുള്ള് ഗ്ലോബോൾ ഇട്ട് കളിച്ചു. ഓക്കെ, ഒരു സെക്കൻഡോളി ഞാൻ കൊടുത്തില്ല, ഫുള്ള് ഒരു വടി ഞാൻ എത്ര വടിയൊക്കെ അത്രയും ഗ്ലോബോൾ ഞാൻ അവിടെ ഇടും. പിന്നെ നൈസായി എം ബി ഫോ കൊട്ടിയാണ്, കുറച്ച് നേരം അടിക്കുമ്പോഴത്തേക്ക് നല്ല ഡാമേജ് പോയി. പിന്നെ അയാൾ ചുറ്റും ഗ്ലോബോൾ ഇട്ടു. അപ്പോൾ നൈസായിട്ട് ഞാൻ തിരിഞ്ഞാൽ ഞാൻ നൈസായിട്ട് എൻ്റെ ഗ്ലോബോളൊക്കെ അവിടെ നിന്ന് മാറ്റിയിട്ട് ഈ ഒരു വേദനയിലൂടെ പോയിട്ട് അയാൾ അങ്ങ് തീർത്തു. ഓക്കെ, എജിഎസ് പാട്ടനെ ഫസ്റ്റ് നമ്മൾ അങ്ങ് നോക്കി ഇതിട്ടു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഗ്ലോബോൾ ചുറ്റിട്ടൊന്ന് മെഡിക്കറ്റൊക്കെ അടിച്ച് ലൂട്ടടിച്ച് പോകാതിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ടീമേറ്റ് അവരൊക്കെ തീർത്ത് കളിയാണ് ജയിച്ചു ഗൈസ്. അങ്ങനെ ഫസ്റ്റത്തെ റൗണ്ട് നമ്മൾ സക്സസ്ഫുൾ, സെക്കൻഡത്തെ റൗണ്ട് നമ്മൾ ജയിച്ചു. ഇപ്പോൾ വൺ ആൻഡ് വൺ ആയിട്ടാണ് ഇപ്പോൾ സ്കോർ നിൽക്കുന്നത്. അപ്പോൾ നൈസായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അടുത്ത റൗണ്ട് വന്നിരിക്കുന്നത് കട്ടുവലിസ്റ്റ് പേരാണ്. അപ്പോൾ ഈ റൗണ്ടാണെങ്കിൽ നമ്മൾ M19+MP4 എടുക്കാന്ന് വെച്ചാൽ, കാരണം കുറേ പേരുടെ വേറെ ലെവൽ കോമ്പിനേഷൻ ആണ് ഇതൊക്കെ. ഞാനിതങ്ങനെ യൂസ് ചെയ്യാറില്ല, എന്നാലും കിടക്കാരിയായിട്ടുള്ള കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ നൈസായിട്ട് നമ്മൾ അതെടുത്തു. അപ്പോൾ നമ്മൾ വിചാരിച്ച് നമ്മൾ കണ്ടം പോയി ഉണ്ടായിരുന്നു, കാരണം ഫസ്റ്റ് ലൈറ്റും മഞ്ഞപ്പോക്കറൊക്കെ ഉള്ള പ്ലേയേഴ്സാണ്. അപ്പോൾ നൈസായിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും പേടിച്ചെന്ന് അവർ അടിച്ചിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമ്മൾ അതിനുവേണ്ടി കളിച്ചു. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാനും ഇവിടെ കുറേ ഗ്ലോബോളൊക്കെ ഇട്ട് ഇങ്ങനെ നാശമായി കളിച്ചു. പിന്നെ അവരൊക്കെ കയറിപ്പോയത് ഗൈസ്. അപ്പോൾ നമ്മളെല്ലാവരും നല്ല സപ്പോർട്ട് എടുത്താണ് കളിക്കുന്നത്. നേരത്തെ റൗണ്ടാണ് ഞാൻ ഒറ്റ കയറുത്ത് തീർത്തത്. എന്തായാലും നല്ല രീതിയിൽ നമ്മൾ മാക്സിമം കളിക്കാൻ നോക്കി. പിന്നെ നമ്മൾ മൂന്നാമത്തെ റൗണ്ട് നമ്മളിങ്ങനെ റഷ്യയിൽ അങ്ങ് പോയി. ഓക്കെ, ഇപ്പോൾ 1-1 നമുക്ക് രണ്ടാമത്തെ പോയിന്റ് ആകാൻ വേണ്ടി നമ്മളിങ്ങനെ നൈസായിട്ട് കളിച്ചുകൊണ്ട് നീങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്താണെങ്കിൽ ഗൈസ് എനിമീസിനൊന്നും കാണാനില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഫുള്ള് ഗ്ലോബ് ഇട്ട്, കാരണം നമ്മൾ ഒട്ടും സമയം നമ്മൾ അവർക്ക് കൊടുക്കുന്നില്ല. കാരണം നല്ല ഗൺ സ്കിന്നൊക്കെ ഉള്ള പ്ലേസായതുകൊണ്ട് ലോങ് റേഞ്ചിനൊക്കെ പെട്ടെന്ന് അടിച്ചാൽ നല്ല രീതിയിൽ ഹെഡൊക്കെ ആയിരുന്നു. പിന്നെ നോക്കാം നമ്മുടെ ബി ജി ഷെയിൻ അവിടെ കെ ജി എഫ് നിജുവിനെ M1 ഹെഡ് ഷൂട്ട് അടിച്ച് നോക്കാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ എനിമീസൊക്കെ ഇവിടെയാണുള്ളത് മനസ്സിലായി. നൈസായിട്ട് നമ്മുടെ ഗ്ലോബോളുടെ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ റഷ് ചെയ്ത് കയറിയാണ്. ഓക്കെ, റഷ് ചെയ്ത് കയറുമ്പോൾ നമ്മുടെ എജിഎസ് പാട്ടൻ നമ്മുടെ ടീമിൽ ഒരാൾ അങ്ങ് എടുത്തു. ഫോർത്തുള്ള ഡിവൈഡിനെ പ്ലസിനെ അങ്ങാണ്ട് നമ്മുടെ ടീമിൽ സോറി എന്തിനും എജിഎസ് പാട്ടൻ അങ്ങ് എടുത്ത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് നമ്മുടെ എജിഎസ് പാട്ടൻ ഇപ്പോൾ ഞാൻ നൈസായിട്ട് അവൻ യെല്ലോ പോക്കറോട് നല്ല ഡാമേജ് കൊടുത്തു. അപ്പോൾ അവൻ ക്രോണോട്ട് ഞാനും ക്രോണോട്ടും ഞാൻ നൈസായിട്ട് MP40 കൊണ്ട് അടിച്ച് അവനെ തീർത്തു. അല്ല സോറി, MP40 കൊണ്ട് അവനെ ക്രോണ പൊടിച്ച് M1 കൊണ്ട് അവനെ അങ്ങ് ഫുള്ള് തീർത്തു. ഓക്കെ, ചുറ്റുമുള്ള പോയിട്ട് അവനെ ഫുൾ അങ്ങ് കില്ല് ചെയ്തിട്ട്. ഓക്കെ, നമ്മൾ നൈസായിട്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ടീമേറ്റൊക്കെ തീരാറാന്ന് വിചാരിച്ച് ഞാൻ നേരെ പുറത്തേക്ക് നിൽക്കുമ്പോൾ ടീമേറ്റ് ആണെങ്കിൽ എൻ്റെ മനെ വിഷയം കളി എല്ലാത്തിനും തീർത്ത്. ഓക്കെ, അങ്ങനെ ഞാൻ രണ്ടര കൊണ്ട് ഞാൻ തന്നെയാണ് എജിഎസ് പാട്ടനെ തീർത്തത്. അപ്പോൾ ഈ ഒരു കെ ജി എഫ് ഗിൽഡിനെ പറ്റി അറിയാത്ത ഒരു കുറവായിരിക്കും, കാരണം കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ഗിൽഡ് തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ കളിച്ചപ്പോൾ ചെറിയ പ്ലേസ് ഒന്നും അല്ലെങ്കിൽ നല്ല കിടുക്കം പ്ലേസ് തന്നെയായിരുന്നു. അപ്പോൾ നൈസായി നമ്മൾ ഇതിന് മുമ്പേ വീഡിയോ ഇട്ടിട്ടുണ്ട്, സെക്കൻഡ് സ്കോഡ് അങ്ങനെ ഇതാണ് ഇതിൻ്റെ മെയിൻ സ്കോഡ്. അപ്പോൾ ഈ ഒരു സ്കോഡിനെ പറയുന്നത് ഗൈസ് നമ്മൾ കളിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ റഷ് ചെയ്ത് കളിക്കാനായിട്ട് തീരുമാനിച്ചു. കാരണം നമുക്ക് നമ്മളാണിപ്പോൾ കുറച്ച് ലീഡ് ഉള്ളത്. നമ്മുടെ ടീമേറ്റ് ആണെങ്കിൽ ഗൈസ് AW ഒക്കെ എടുത്ത് മാസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് AW എടുക്കും, നമ്മൾ AW എടുക്കുന്നുണ്ട് ഗൈസ്. ഈ റൗണ്ടിലല്ല, നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ AW എടുക്കും. അപ്പോൾ ഈ ഒരു ഭാഗത്തോടെ നമ്മൾ പോകുമ്പോൾ ഈ ഒരു റൗണ്ട് കുറച്ചൊരു ഡിഫിക്കൽട്ട് റൗണ്ടായിരുന്നു. കാരണം ഈ ഒരു ഭാഗത്താണ് എല്ലാ അവർ ഈ ഒരു ഭാഗത്തൊന്നും നമ്മൾ ഈ ഒരു ഭാഗത്തൊന്നും ഫുൾ മൊത്തത്തിലൊന്ന് കൺഫ്യൂഷനായി. ഈ ഒരു ഭാഗത്ത് AJS പാട്ടൻ വന്നു, ഞാൻ നൈസായിട്ട് ക്രോണോട്ട് AJS പാട്ടനെ എടുത്തു. ഓക്കെ, എല്ലാ റൗണ്ടും ഞാൻ തന്നെയാണ് അവനെ AJS പാട്ടനെ അടിച്ചിരുന്നത്. എന്താണെന്ന് അറിയത്തില്ല ഗൈസ്, പൊളി എന്തായാലും പൊളി.
പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ കെ ജി എഫ് നിജു, പിന്നെ ഈ ഒരു ഭാഗത്താണെങ്കിൽ നമ്മുടെ സെക്കൻഡ് ലേറ്റ് പ്ലെയർ ആയിരുന്നിട്ടൊക്കെ അങ്ങനെ നൈസായിട്ട് അവനെയും ഞാൻ അങ്ങ് അടിച്ചിട്ടു. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ലേറ്റ് പ്ലെയർ നോക്കാൻ നമ്മുടെ കണ്ണമ്പ്രോ, കെ ജി എഫ് കണ്ണമ്പ്രോ എന്ന് എല്ലാവർക്കും അറിയുമ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ആരാണതെന്ന്. അപ്പോൾ നൈസായിട്ട് കെ ജി എഫ് കണ്ണമ്പ്രോനെ നമ്മൾ തീർത്തു, ഈ സ്പോട്ടിനെ തീർത്തു. കെ ജി എഫ് നിജു ആണെങ്കിൽ നമ്മൾ എം ബി ഫോട്ടോ ഉണ്ടെങ്കിൽ തീർത്ത് കളഞ്ഞു. ഓക്കെ, സോറി, കെ ജി എഫ് നിജു അല്ല, ഹിപ്പോ ബ്രോ, നമ്മുടെ എം ബി ഫോട്ടോ നല്ല രീതിയിൽ ഡേറ്റ് നമ്മൾ അടിച്ചങ്ങിട്ട് തീർത്തു. അപ്പോൾ ഹിപ്പോ ആണെങ്കിൽ എവിടെ ഗ്ലോവളൊക്കെ ഇട്ട് നിപ്പിടി, ഞാൻ അവരോട് കുറേ പറഞ്ഞു പൊട്ടിക്കാൻ, ബട്ട് അവർ പൊട്ടിക്കുന്ന ലൈസ് അവർ എന്തൊക്കെയോ മണ്ടത്തിന് കളിച്ചു കൂടി. അവർ നൈസായിട്ട് അവൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫോർ ഓഫ് ത്രിപ്പിൾ എം പ്ലസ് ആണെങ്കിൽ ഇവിടെ നമ്മുടെ കെ ജി എഫ് നിജുവിനെ തീർത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇപ്പോൾ വൺ വിത്ത് വൺ സിറ്റുവേഷൻ ആണ്. ഓക്കെ, ഹിപ്പോ വി എസ് ഫോർ ഓഫ് ത്രിപ്പിൾ നയൻ പ്ലസ്. ഓക്കെ, അവൻ ഗ്ലോവളൊക്കെ ഇട്ട് ഫുള്ള് റഷ് ചെയ്ത് ബാക്കിലേക്ക് ഇങ്ങനെ, സോറി, റഷ് അല്ല, ഗ്ലോവളൊക്കെ ഇട്ട് ഫുള്ള് ബാക്കിലേക്ക് ഇങ്ങനെ പറഞ്ഞു വിടുകയാണ്. ഓക്കെ, അപ്പോൾ അവനും നല്ല ചെറിയ പ്ലെയർ ഒന്നുമല്ല, അവൻ നല്ല കിടുക്കാച്ച പ്ലെയർ തന്നെയാണ്. കാരണം വർഷത്തിൽ കൊണ്ടൊക്കെ നമ്മളെ ഡെസേർട്ടുകളോണ്ടൊക്കെ എഡ്ജിട്ടൊക്കെ ഇടലും പ്ലെയർ തന്നെയാണ്. ഓക്കെ, പിന്നെ നോക്കണമെങ്കിൽ നമ്മുടെ ഫോർ ഓഫ് ത്രിപ്പിൾ നയൻ പ്ലസ് ഇവിടെ ഫുള്ള് ഗ്ലോവളൊക്കെ ഇട്ട് വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ഈ ഒരു കളി വളരെ വശിയേറിയ പോരാട്ടമായിരുന്നു. ഓക്കെ, അവരും നല്ല രീതിയിൽ നല്ല പ്ലേയേഴ്സ് ആയിരുന്നു. നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം നമ്മൾ കളിച്ചു. അപ്പോൾ ഇവനും ബാക്ക് തന്നെ വന്ന്, എവിടുന്ന് എങ്ങനെയാണ് ഇവൻ ബാക്കിലെത്തിയതെന്ന് അറിയത്തില്ല, പെട്ടെന്ന് കാണുമ്പോൾ ബാക്ക് നേരുന്നു. ഓക്കെ, ഫോർ ഓഫ് ത്രിപ്പിൾ നയൻ പ്ലസ് ആണെങ്കിൽ വിഷയം കളിച്ച വിഷയം കളി. ഓക്കെ, വേറെ ലെവൽ കളി, ഗ്ലോവളൊക്കെ ഇട്ട് ഫുൾ മാസ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എം ബി ഫോർ അടിച്ച് ഗ്ലോവോൾ ഇട്ടു. പിന്നെ ഗൈസ്, എം വണ്ണേക്ക് എടുത്ത് നൈസാണ് നമ്മുടെ കെ ജി എഫ് നിജുവിനെ അങ്ങ് തീർക്കാൻ നേരത്തെ എം ബി ഫൈവ് കൊണ്ട് തീർത്ത്. ഗൈസ്, എം വണ്ണേക്ക് എടുക്കാൻ കുറേ പറഞ്ഞു, അവൻ എടുക്കുന്നില്ല. ഗൈസ്, ഓക്കെ, എം ബി ഫൈവ് നൈസായിട്ട് അവൻ അങ്ങ് അടിച്ച് തീർത്തു. പിന്നെ ഇപ്പം നമ്മളുള്ളത് 3-1 KGF ഗിൽഡിന് 3 സ്കോറാണ് നമുക്കുള്ളത്. 3 സ്കോറാണ് അവൻ ഇത്. നമ്മൾ എം ബി ഫോർട്ടീൻ എടുത്തു, കാരണം എം ബി ഫോർട്ടീൻ ആണ് ഗൈസ് പൊളിയെന്ന് മനസ്സിലായി. ഓക്കെ, നമ്മൾ സ്മൂത്തിൽ ഇട്ടാണ് കളിച്ചത് ഗൈസ്, കാരണം ലാഗ് വേണ്ട, ലാഗ് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല, എന്നാലും നമുക്ക് മീഡിയർക്ക് കളിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഒന്നാമത്തെ പ്രശ്നം എനിക്ക് അൾട്രാലായിട്ടെങ്കിൽ എനിക്ക് ലാഗ് ഉണ്ടാകത്തില്ല, പട്ടിത് കളി കാണുന്നതൊക്കെ നല്ല ലാഗ് അടിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നൈസായിട്ട് എം ബി ഫോർട്ടി എടുത്തു. എം ബി ഫോർട്ടി എടുത്ത് നമ്മൾ നൈസായിട്ട് ഈ ഒരു ഭാഗത്ത് കൂടെ കയറി പോകാൻ നോക്കി. അതാകുമ്പോൾ അവരും നൈസായിട്ട് ഈ ഒരു ഭാഗത്തിലൂടെ വരാൻ തന്നെയാണ് ചാൻസ് ഉള്ളത്, കാരണം അവരങ്ങനെയായിരിക്കും ഗൈസ് വരിക. കാരണം മെയിൻലി എല്ലാവരും ഫോക്കസ് ചെയ്യുന്നൊരു ഭാഗമാണിത്. ഓക്കെ, കുറച്ച് ബാക്കോട്ടുള്ള ഭാഗമാണെങ്കിലും മെയിൻലി എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ നൈസായിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തോട് റഷ് ചെയ്ത് പോകുമ്പോൾ ഫോർ ഓഫ് ത്രിപ്പിൾ നയൻ ഡിവൈഡിന് ആ ഒരു ഭാഗത്ത് നാട്ടിയിട്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ എല്ലാവരും അവർ ഈ ഭാഗത്ത് തന്നെയാണ് വന്നത്. അപ്പോൾ ഫോർ ഓഫ് ത്രിപ്പിൾ നയൻ ആണെങ്കിൽ നല്ല രീതിയിൽ എം ബി ഫോർട്ടി ഹെഡ് ഷൂട്ട് അടിച്ച് നമ്മുടെ കണ്ണമ്പ്രോനെ അങ്ങ് തീർത്തു. പിന്നെ നമ്മൾ നല്ല ഡാമേജ് എടുത്തിട്ട് നമ്മുടെ കെ ജി എഫ് നിജുവിനെ നോക്കാക്കിയിട്ടും ഹിപ്പോപ്പാണ് നൈസായിട്ട് ആ തുള്ളി അങ്ങ് പോയി. ഓക്കെ, അറിയത്തില്ല വീണ് പോയതായിരിക്കും. പിന്നെ നമ്മളിപ്പോൾ ഡബിൾ എം ബി ഫോർട്ടി എടുത്ത് മാസ് കാണിക്കാൻ പോകണം. ഞെക്കി പിടിച്ച് 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 ടകടകളെ ഞെക്കി പിടിച്ച് അങ്ങ് തീരുമാനിച്ചു. ഓക്കെ, പിന്നെ നമ്മുടെ എജസ് പാട്ടം വന്നു, എജസ് പാട്ടം കുറച്ച് ഡാമേജ് കൊടുക്കും. നമ്മുടെ ടീം മേറ്റ് വന്നെ അടിച്ചിട്ട്, ഓക്കെ, ഫോർ ഫുൾ ബ്ലൈൻഡ് ഡിവൈഡ്. കെ ജി എഫ് നിജു വീണ്ടും വന്ന് ഗൈസ് നമ്മൾ അവനെ നല്ല രീതിയിൽ അടിച്ചു. അപ്പോൾ നമ്മുടെ ടീം മേറ്റ് അവനെ കില്ലെടുത്ത് കൊണ്ടാണെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ, നമ്മൾ ഗൈസൊരു ഗ്ലോവളൊക്കെ പൊട്ടിക്കാൻ നോക്കി. നമ്മുടെ ടീം മേറ്റ് എം ബി ഫൈവ് ഉണ്ട്, ഹെഡ് ഷോട്ടൊക്കെ അടിച്ച് മാസമായിട്ട് അവനെ തീർത്തു. അപ്പം നമ്മളിപ്പോൾ 4-1 ഗൈസ് നിൽക്കുന്നൊക്കെ, 4-1 നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ നൈസായിട്ട് നമ്മൾ വീണ്ടും നല്ല രീതിയിൽ തന്നെ കളിക്കാൻ നിൽക്കുക, കാരണം നമുക്ക് കുറച്ച് അഡ്വാൻറ്റേജ് വേണം. അതുകൊണ്ട് തന്നെ ഞാൻ നൈസായിട്ട് ഏടവളയുമ്പോൾ എം ബി ഫോർട്ടി എടുത്തു. ഓക്കെ, നമ്മൾ കുറച്ചും കൂടി ലീഡാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു 4-1 കുറേ അവർക്ക് ഈസിയായിട്ട് കംബാക്ക് വരാൻ പറ്റുന്ന ഒരു പൊസിഷനാണ്. ഓക്കെ, നമ്മൾ കുറച്ചും കൂടി ലീഡ് കയറിയിട്ട് മാസ് കാണിച്ച് കുറച്ച് കളി അത്ര ശ്രദ്ധ കൊടുക്കാത്ത കളിക്കാൻ വിചാരിച്ചു. ഇപ്പം നോക്കുകയാണെങ്കിൽ കൈസ്, അപ്പം നമുക്ക് ഏടവളയുമ്പോൾ അവർക്ക് എം ബി ഫോർട്ടിയാണ് ഇപ്പോൾ ഉള്ളത്. സോറി, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഏടവളയുമ്പോൾ എം ബി ഫോർട്ടി, എനിക്ക് എന്നാ പറയണത് തീർന്നില്ല. കാരണം പൊളിക്കളി നൈസ്, നമ്മൾ മാസ് കളിയായിരുന്നു. ഓക്കെ, നമ്മൾ ഏഴവളും എം ബി ഫോർട്ടി എടുത്തു. ഞാൻ അങ്ങനെ അങ്ങ് റഷ് ചെയ്ത്, നമ്മളെല്ലാവരും റഷ് ചെയ്ത് അങ്ങ് പോവാണ്. അപ്പോൾ നമ്മുടെ ടീമിൽ ഫോർ ഓഫ് ത്രിപ്പിൾ നയൻ പ്ലസ്സിന് നല്ല രീതിയിൽ ഡാമേജ് കൊണ്ടു. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ കെ ജി എഫ് നിജു റഷ് ചെയ്തു, ഞാൻ നൈസായിട്ട് ക്രോണായിട്ട് അടിക്കാൻ ചോദിച്ചു. അവനും ക്രോണ് ഇട്ടു, നമ്മൾ നൈസായിട്ട് ട്രാഗപ്പ് എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും അവൻ്റെ തലക്ക് ഇങ്ങനെ നോക്കി അടിച്ച് അവനങ്ങ് തീർത്ത് കൈസ്. ഓക്കെ, നമ്മുടെ ഗ്ലോബൽ ഇങ്ങനെ പോട്ടുന്നു, ബട്ട് ഞാൻ ഇങ്ങനെ വിചാരിക്കും ഞാൻ ചത്തുന്നു, ബട്ട് ഞാൻ ചാവുന്നില്ല കൈസ്. ഓക്കെ, അവർ നല്ല രീതിയിൽ ഡാമേജ് ചെയ്തു, ബട്ട് ഞാൻ ചാവുന്നില്ല. പിന്നെ നമ്മുടെ ടീം മേറ്റിന് ഒക്കെ അവൻ കുറെ പറഞ്ഞു അങ്ങോട്ട് കയറാൻ, ഞാൻ പറഞ്ഞു എനിക്ക് മെഡിക്കറ്റ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ കുറേ നേരം പിടിച്ചു തന്നു. ഓക്കെ, മെഡിക്കറ്റ് യൂസ് ചെയ്തില്ലെങ്കിൽ അങ്ങോട്ട് പോയാൽ നമ്മളും മൂഞ്ചും. ഓക്കെ, പിന്നെ നമ്മുടെ ചിലപ്പോൾ 2v2 സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ മൂഞ്ചിൻ്റെ ഒരു കേസ്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് 8W കൊണ്ട് നൈസായിട്ട് ഗ്ലോവളൊക്കെ പൊട്ടിച്ചിട്ട് അങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ഒരു ഭാഗത്ത് അങ്ങനെ എനിമി ഉണ്ടോ, നല്ല ചാൻസ് ഉണ്ട്, കാരണം നമ്മളൊരു ടീമിനും കൂടെ അവർ നോക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 8W കൊണ്ട് ഗ്ലോവൾ അടിക്കും, നമ്മൾ നൈസായിട്ട് എം ബി ഫോർട്ടി ഗ്ലോവൾ അടിച്ചു. അവനത് അറിഞ്ഞില്ല കേസ്. ഓക്കെ, നമ്മൾ നൈസായിട്ട് അവനെ അങ്ങ് തീർത്തു, ഡബിൾ കില്ലടിച്ചിട്ടുണ്ട്. ഓക്കെ, ഡബിൾ കില്ലടിച്ചിട്ട് നമ്മൾ അവൻ്റെ ഗ്ലോവളാണുള്ളതെന്ന് തോന്നുന്നു. ഓക്കെ, അവൻ്റെ ഗ്ലോവൾ നമ്മൾ നല്ല രീതിയിൽ പൊട്ടിച്ചങ്ങ് ഇട്ടു. പിന്നെ നമ്മുടെ കണ്ണമ്പ്രോവാണുള്ളത്. ഓക്കെ, കണ്ണമ്പ്രോനെ നമ്മൾ നൈസായിട്ട് അടിച്ചിട്ടു, നമ്മൾ ത്രിബിൾ കില്ലെടുത്ത് മാസ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, 5-1 കേസ് ഇപ്പോൾ സ്കോർ ഉള്ളത്. അപ്പോൾ ഞാൻ നൈസായിട്ട് നമ്മൾ തോക്കുന്ന കളിയല്ലേ വരുന്നത്, നമ്മൾ ഞാനത് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാം, കാരണം അത് ചിലപ്പോൾ
നിങ്ങൾക്ക് അത്ര പറഞ്ഞു നമ്മൾ തോക്ക് നിന്നിട്ടൊരു കാര്യമില്ല. ഓക്കെ, എന്തായാലും അത് വീഡിയോ ലെങ്ത് ആക്കത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് നെയ്സപ്പ് നെയ്സൈഡ് നമ്മൾ ഡബിൾ എ ഡബിൾ എടുത്ത് മാസ്ക് കാണിക്കാൻ നമ്മുടെ കേപ്പ് ടൗണിൽ ഡബിൾ എ ഡബിൾ എടുത്ത് മാസ്ക് കാണിച്ചു. എം ബി ഫോട്ടോ ആണ് നമ്മൾ ടീംമേറ്റിന് ഇട്ട് കൊടുത്തു. ഓക്കെ, വെസ്റ്റ് ലെവൽ എല്ലാം സെറ്റായി, ഫുൾ ഓൺ ഫുൾ പവറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഡബിൾ എ ഡബിൾ എടുത്ത് ഞാൻ എൻ്റെ ടീംമേറ്റിൻ്റെ കൂടെ പോവാണ്. ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ലോകൻ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞ് കളിച്ചു. ഓക്കെ, ഞാൻ എ ഡബിൾ കൊണ്ട് മാസ്ക് കാണിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ഭാഗത്തോടെയാണ് ഞാൻ വസ്തു പോയത്. ഇവിടെ തന്നെ നിന്നിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് കുറച്ച് അഡ്വാൻറ്റേജ് കിട്ടായിരുന്നു. എന്തായാലും ഞാൻ മണ്ടത്തരം കളിച്ച് നേരെ അങ്ങ് കയറിപ്പോയി. ഓക്കെ, നമ്മുടെ ടീമേറ്റൊക്കെ വസ്തു തന്നെ അവിടുന്ന് ചാവുന്ന ഡേയ്സ്, അതാണ് ഈ ഒരു റൗണ്ട് പറ്റിപ്പോയത്. ഓക്കെ, അവരാണെങ്കിൽ അവിടുന്ന് എന്തൊക്കെയോ കളിക്കുന്നുണ്ട്. എന്തായാലും ആരും മേലെ കയറിയില്ല. ഓക്കെ, മേലെ കയറുന്ന സ്ഥലത്തൊക്കെ പോയി ഗ്ലോബൽ വേൾഡ് കിട്ടും എന്തൊക്കെയോ കാണിക്കുന്നത്, ബട്ട് ആരും മേലെ കയറിയൊന്നുമില്ല. അപ്പോൾ നൈസ് നമ്മളിവിടെ വന്ന് നോക്കണം. നമ്മുടെ ഏജസ് പാട്ടനെ നല്ല രീതിയിൽ എനിക്ക് അടിക്കായിരുന്നു ഏജസ് പാട്ടൻ. ഞാനത് മിസ് ചെയ്തു. ഓക്കെ, ആ ഒരു ബുള്ളറ്റ് ഞാൻ മിസ് ചെയ്തേസ്, കാരണം എനിക്ക് പെർഫെക്റ്റ്ലി അവൻ അടിച്ചിടാനായിരുന്നുള്ളൂ. ഇപ്പം ഞാൻ മനസ്സിലാക്കേണ്ടായിരുന്നു ബാക്ക് നടിയായിരുന്നു, ബട്ട് ഞാനത് നോക്കിയില്ല. ഓക്കെ, ബാക്ക് നടിയിരുന്ന കാരണം ഞാൻ ശ്രദ്ധിച്ചതേ ഇല്ല. കാരണം മുമ്പ് തന്നെ ഇപ്പോൾ അടി വന്നു, എനിക്കൊന്നും തരുന്നില്ല ഏജ്, കാരണം ഞാൻ ഫുൾ ട്രാപ്പഡായി. ഓക്കെ, മുമ്പത്തുള്ളവരെ നോക്കാമെന്ന് വെച്ചാൽ ബാക്ക് നിന്ന് ഇപ്പോൾ വരുന്നത് എനിക്കിപ്പോൾ കാണാൻ പറ്റും. ഓക്കെ, മുമ്പുള്ള എ ഡബ്ല്യൂ മോഡൽ ആയിട്ട് അടിച്ചിടുമ്പോഴത്തേക്ക് തന്നെ ഓക്കെ അതുപോലെ അടിക്കാൻ സമ്മതിച്ചില്ല, കാരണം ബാക്ക് നിന്ന് എല്ലാവരും കൂടി എന്നെ അങ്ങ് വളഞ്ഞിട്ടായിട്ട് ചേച്ചി. പിന്നെ നമ്മൾ 5-2 ഇപ്പോൾ കാളി നിൽക്കുന്നത്. അപ്പോൾ നെയ്സൈഡ് നമ്മളെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും നല്ല രീതിയിൽ പിടിച്ചേക്കാൻ തുടങ്ങി. കാരണം നല്ലവണ്ണം കളിച്ചില്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് അവരെങ്ങാൻ തിരിച്ചു വന്നാൽ നമ്മൾ ഇപ്പോൾ ഗൈസ്. അതുകൊണ്ട് നെയ്സൈഡ് നല്ല രീതിയിൽ പിടിച്ച് കളിക്കാൻ വിചാരിച്ച് കളിച്ചു. ഡബ്ല്യൂ ഡബ്ല്യൂ ഒന്നും ഇനിയില്ല ഗൈസ്, ഇനി ഓൺലി പവർഫുൾ കളി. നമ്മുടെ ടീമിൽ ഡിവൈഡ് ആണെങ്കിൽ ഇപ്പോൾ എ ഡബ്ല്യൂ എടുത്ത് കളിക്കുന്നുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. ഈ റൗണ്ട് ഗൈസ് നമുക്ക് എങ്ങനെയെങ്കിലും പിടിച്ചു തന്നേ പറ്റത്തുള്ളൂ. കാരണം ഓക്കെ, കാരണം നമുക്ക് ജയിക്കണം ഗൈസ്, ജയിച്ചാലേ എനിക്ക് വീഡിയോ ഇടാൻ പറ്റത്തുള്ളൂ. അല്ലേ, തോറ്റാലും വീഡിയോ ഇടും, എന്തായാലും നല്ലൊരു ഗിൽഡ് തന്നെയാണ്. അപ്പോൾ എന്താ ജയിച്ചാലും തോറ്റാൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നെയ്സൈഡ് നമ്മളിങ്ങനെ റഷ് ചെയ്തുപോവാണ്. റഷ് ചെയ്തിട്ട് ഈ ഒരു സൈഡിലൂടെ നമ്മൾ കയറി പോവാണ്, കാരണം നമുക്ക് കുറച്ച് അഡ്വാൻറ്റേജ് കിട്ടും. ഇങ്ങനെ കയറിപ്പോയാൽ അവരും വരും വിചാരിച്ചു, ബട്ട് അവർ മറ്റേ സൈഡിലൂടെയാണ് ഗൈസ് പോയത്. ഓക്കെ, ഇങ്ങനെ കയറിപ്പോയാൽ അവർ വരുന്ന ആഴ്ച നിൽക്കുമ്പോൾ അവരാണെങ്കിൽ നേരെ മറ്റേ സെൻറ്ററിലൂടെയാണ് ഞാൻ കയറിപ്പോയത്. അവർക്കറിയായിരിക്കും, കാരണം അധികാരം സെൻറ്ററിൽ യൂസ് ചെയ്യത്തില്ല. അപ്പോൾ അവർക്ക് പോയാൽ കുറച്ച് അഡ്വാൻറ്റേജ് ചിലപ്പോൾ കിട്ടുമ്പോൾ തരാം. അവരങ്ങനെ കയറിപ്പോയി ഗൈസ്. നമ്മളങ്ങനെ പോയി നോക്കുകയാണെങ്കിൽ അവരൊക്കെ ഫുള്ള് ഗ്ലോബോളൊക്കെ ഇട്ട് ഫുൾ ഓൺ ഫുൾ സെറ്റായിട്ട് അവിടെ നിൽക്കുകയാണ്. ഓക്കെ, ഫുള്ള് ആ ഒരു ഭാഗം മൊത്തം ഗ്ലോബോളാണുള്ളത്. അപ്പോൾ ഞാൻ എന്ന് വെച്ചാൽ നമ്മളെ പുറത്ത് പിള്ളേർ ഡിവൈഡാണ് ഒറ്റക്കാണുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഗൈസ്, ഈ ഒരു ഗ്ലോബൽ എടുത്ത് പെട്ടെന്ന് ആരോ കയറി വരുന്നു. ഓക്കെ, ഒന്നും മനസ്സിലാകുന്നില്ല ഗൈസ്, കാരണം പെട്ടെന്ന് ഇവൻ എവിടുന്നാണ് വരുന്നത്, ഇവൻ ഇവിടെ ഒളിച്ചു നിൽക്കുകയായിരുന്നു തോന്നുന്നു ഗൈസ്. ഓക്കെ, പെട്ടെന്ന് കയറി അങ്ങ് വരുന്നു. ഓക്കെ, ഇപ്പോൾ പന്നെ അങ്ങനെ എത്തിയത് ഗൈസ്. പിന്നെ നമ്മുടെ ഫോർത്ത് പിള്ളേൻ ഡിവൈഡ് ഇവിടെ ഒരു എ ഡബ്ല്യൂ എം എ ഉള്ളൂ. ഓക്കെ, പിന്നെ നമ്മുടെ ബി ജി ഷെയ്ൻ നോക്കായി. ഫോർത്ത് പിള്ളേൻ പ്ലസ് ആണെങ്കിൽ പൊളി പോലെ നോക്കിയെ ബി ജി ഷെയ്ൻ നോക്കാക്കി അയാളെ തീർത്തു. അപ്പോൾ ഇവർ ഇവിടുന്ന് ഇവൻ കുറച്ച് മണ്ടത്തിലാണ് കളിക്കുന്നത്. ഓക്കെ, എന്തായാലും നമ്മുടെ ടീമിനെ നമ്മുടെ ടീമിനെ രക്ഷിക്കാനായി. ആദ്യ ഗ്ലോബോൾ ഇട്ടപ്പോൾ ടീമിനൊക്കെ പുറത്തായിട്ടാണ് ഗൈസ് അവൻ ഗ്ലോബോൾ ഇട്ടത്. ഓക്കെ, എന്തായാലും നമ്മുടെ അവരെ രണ്ടുപേരെയും നമ്മുടെ ഏജസ് പാട്ടം വന്നിട്ട് അങ്ങ് പവർഫുള്ളായിട്ട് തീർത്തു. കാരണം അവർക്ക് റിവൈവ് കൊടുക്കായിരുന്നു ആ ഒരു സമയത്ത്. കൊണ്ട് നമ്മുടെ ഏജസ് പാട്ടം വന്നു, ഏജസ് പാട്ടനും കണ്ണും പ്രവും വന്നിട്ട് എല്ലാത്തിനും ഞങ്ങൾ തീർത്ത് കളഞ്ഞു. ഓക്കെ, ഫസ്റ്റ് എയ്ഡ് സെക്കൻഡ് കാണുമ്പോൾ തന്നെ വീഡിയോ ഗൈസ്. ഓക്കെ, 5-3 ഇപ്പോൾ കളി നിൽക്കുന്നത്. ഈ ഒരു കളി എങ്ങനെയെങ്കിലും പിടിക്കണം, കാരണം നമ്മൾ തോറ്റുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ തോറ്റ അവർ ചിലപ്പോൾ തിരിച്ചു വന്നാൽ പിന്നെ നമ്മൾ അവസാന നിമിഷം നമ്മൾ പോകേണ്ടി വരും. ഓക്കെ, പിന്നെ നമ്മളെ മറ്റേ കോമ്പിനേഷനായ എസ്കാർ പ്ലസ് M1 എടുക്കണമെന്ന് വിചാരിച്ചപ്പോൾ അത് പിന്നെ അവസാനം ഞാനത് വേണ്ടെന്ന് വിചാരിച്ചു. കാരണം ഗൈസ് അത് സ്കൂപ്പിടെ സ്കാർ എൻ്റെ കയ്യിൽ ഇപ്പില്ല. ഓക്കെ, അത് കുറച്ച് ദിവസത്തേക്ക് കിട്ടിയായിരുന്നു സ്കാർ, അത് പോയി ഗൈസ്. ഓക്കെ, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഇനി എന്തെങ്കിലും ചെയ്യണം ഗൈസ്. ഓക്കെ, അങ്ങനെ നമ്മൾ നൈസായിട്ട് റഷ് ചെയ്ത് പോകാൻ തന്നെ തീരുമാനിച്ചു. കാരണം നമുക്ക് എങ്ങനെയെങ്കിലും അവരെ തീർത്താൽ ഈ ഒരു കളി ജയിക്കാൻ പറ്റത്തുള്ളൂ. നമ്മളങ്ങനെ സർവൈവ് ചെയ്തിരുന്നു, ആരോധ്യം ഗിൽഡ് പോലെ കളിക്കത്തില്ല, കളിച്ചാൽ തന്നെ നമ്മൾ തോക്കത്തേ ഉള്ളൂ. കാരണം സർവൈവ് എന്ന് വെച്ചാൽ കുറച്ച് മണ്ടത്തരാണ് ഗൈസ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ഒരു പേര് റഷ് ചെയ്ത് പോകുമ്പോൾ അവിടെയാണെങ്കിൽ അവർ ഫുള്ള് സെറ്റായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, ഞാനാണെങ്കിൽ എല്ലാവരോടും വാ വാ എന്ന് പറഞ്ഞിട്ട് ആരും വരുന്നില്ല ഗൈസ്. ഓക്കെ, ആരും തിരിഞ്ഞു പോലും നോക്കുന്നില്ല, എല്ലാവരും മറ്റേ സൈഡിലോട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഫോറസ്റ്റർ ഞാൻ ഡിവൈഡാണ് എൻ്റെ അടുത്ത് വന്നു. പെട്ടെന്ന് കഴിച്ച് ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്ത് നിന്ന് എനിക്ക് അടി വന്നു. ഓക്കെ, ഇവരെങ്ങനെയാണ് ഇവിടെ എൻ്റെ ടീമേറ്റ്സ് അവിടെ ഉണ്ടായിരുന്നു ചെത്തി. ഓക്കെ, ഇപ്പോൾ ഗൈസ് ഇപ്പോഴാണ് ഒരു കോമഡി. നമ്മുടെ ബി ജി എസ് ഫോറസ്റ്റർ ഞാൻ ഡിവൈഡ് അവരുടെ ഗ്ലോബോളിൻ്റെ ഇടയിൽ അവിടെ നിൽക്കുകയാണ്. ഓക്കെ, ഇവർ രണ്ടുപേരാണെങ്കിൽ ഇവിടുന്ന് നല്ല രീതിയിൽ അടിക്കാൻ നോക്കുന്നുണ്ട്, ബട്ട് ആരും അങ്ങോട്ടൊന്നും അധികം പോയില്ല ഗൈസ്. ഫോർ ഓഫ് ദ ബിൾ ഡിവൈഡ് അതിലിടെ പോയി അവരുടെ സ്ഥലത്ത് തന്നെ കളിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ നോക്കണം, ഞാൻ പറഞ്ഞു ബാക്ക് നിന്നൊരു ബാക്ക് നിന്നറിയാന്ന് വെച്ചാൽ അവൻ നേരെ എണീച്ച് വന്നു. വന്ന് നോക്കുമ്പോൾ ഗൈസ് നമ്മുടെ കണ്ണമ്പ്രോ നല്ല രീതിയിൽ അടിച്ചു. കണ്ണമ്പ്രോ അതില്ല. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മുടെ ബി ജി ഷെയ്ൻ നോക്കാണ്. അപ്പോൾ നെയ്സൈഡ് നമ്മൾ നേരെ ഗ്ലോബോളൊക്കെ ഇട്ട് ബി ജി ഷെയ്ൻ അങ്ങ് റിവൈവ് കൊടുത്തു. ഇപ്പോൾ KGF നിജു ഉണ്ട്. ഓക്കെ, അവന് അപ്പുറത്തങ്ങ് ആ റിവൈവ് കൊടുത്താന്ന് വെച്ചാൽ അവനെയും വേഗം തീർത്തു. ഓക്കെ, ഈ ഒരു കളി എന്ന് വെച്ചാൽ മിസ്സേം കളി നിൽക്കുക. ഈ ഒരു കളി വേറെ ലെവല് കളിയായിരുന്നു. ഓക്കെ, ഫോർത്ത് ഡിവൈഡ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഇവിടുന്ന് എന്തൊക്കെയാണ് കളിക്കുന്നത്. എന്തായാലും ഈ ഒരു കളി പൊളിയായിരുന്നു, കാരണം അവൻ നോക്ക് ചെയ്തു. കാരണം അവനക്ക് HP നല്ല രീതിയിൽ കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവൻ നോക്കായി. ഇങ്ങനെ ഒരു ഏജസ് പാട്ടൻ ഏജസ് പാട്ടനെയും വിഷയം പോലെ നോക്കാക്കിയിട്ട്. ഓക്കെ, ഈ ഒരു ബഗ് ഉണ്ട് ഗൈസ്. ഓക്കെ,
ഞാൻ അന്നും ശ്രദ്ധിച്ച ബഗ് തന്നെയാണ്. കാരണം എസ്റ്റ് നമ്മുടെ ഒരു എംബോണ്ടിന്റെ സ്കിൻ ഉണ്ട്, ഒരു എംബോണ്ടിന്റെ സ്കിൻ ഉണ്ടാകത്തില്ല. ബഗ് ഫയർ ആണ് ഇസ് ഓക്കെ. അപ്പൊ ക്ലോക്ക് ടവർ ആണ് ഐസ് റൗണ്ട് വന്നു. ക്ലോക്ക് ടവർ നമ്മള് തായി ആയതുകൊണ്ട് നമുക്ക് അത്ര അഡ്വാൻറ്റേജ് പോരാ, എന്തായാലും നമ്മള് മാക്സിമം പിടിച്ച് നിന്ന് കളിക്കാൻ തന്നെ വിചാരിച്ച് നൈസായിട്ട് അങ്ങ് കയറി അങ്ങ് പോയി. ഓക്കെ, അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് വുഡ്പെക്കർ കിട്ടി, നമ്മുടെ ടീമേറ്റ് നമുക്ക് വുഡ്പെക്കർ ഡ്രോപ്പ് ചെയ്ത് കിട്ടാന്നിട്ടുണ്ട്. അപ്പൊ നെച്ചാൽ നമ്മൾ ഏറാൻ കയറി പോകാൻ തന്നെ വിചാരിച്ചു, കാരണം നമുക്ക് എന്തായാലും ആറുണ്ട്, അവർക്ക് മൂന്നേ ഉള്ളൂ, അവർ ഒരു അഞ്ചെത്തുമ്പേ നമ്മൾ കുറച്ചും കൂടെ വേറായി കളിക്കേണ്ടേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഗൈസ് എല്ലാവരും പറഞ്ഞ് കയറിക്കോ കയറിക്കോ പവർ കാണിക്കാന്ന് പറഞ്ഞാൽ എല്ലാവരും കയറി പോവാണേ. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗൈസ് അവർക്ക് നല്ല രീതിയിൽ അടിക്കാം, കാരണം നമ്മളിങ്ങനെ കയറുന്ന ഒട്ടും സേഫ് അല്ല, കാരണം അവർക്ക് ആ സൈഡിൽ നിന്ന് ഒരാൾ ഒന്നിട്ട് അടിച്ചാൽ നമ്മൾ അത്രയേ ഉള്ളൂ. കാരണം അതേപോലെ കണ്ടുവെച്ചു ആ കണ്ണമ്പ്രോ ആ സൈഡിൽ നിന്ന് അടിക്കുന്നത്, ഞാൻ ഈ സൈഡ് ഉടുപ്പെക്കറോണ്ട് ഒരു അടിയടിച്ചപ്പോൾ പുള്ളിക്കാരൻ നേരെ അകത്തേക്ക് അങ്ങ് പോയി. ഈ ഒരു കളി എന്ന് വെച്ചാൽ ഗൈസ് ബഗ് കാരണം മൂഞ്ചിപ്പോയ കളിയാണ്, കാരണം ജനൽ ചാടാൻ പറ്റുന്നില്ല. ഓക്കെ, നമുക്ക് ജനലൊന്നും ചാടാൻ പറ്റുന്നില്ല, ബഗ് അടിച്ച് അങ്ങനെ അങ്ങ് നിൽക്കുകയാണ്. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹിപ്പോപ്രോ ഇതിനകത്തുണ്ട്, ബട്ട് അവനെ നമുക്ക് അടിക്കാൻ പറ്റുന്നില്ല, കാരണം ജനൽ ആർക്കും എൻ്റെ എനിക്കും എൻ്റെ ടീമിനും കയറാൻ പറ്റുന്നില്ല. അപ്പം നെയ്സായിട്ട് അവൻ ഹിപ്പോപ്പിനെ തീർത്തു. അപ്പം നെയ്സാ ഞാൻ ഇതാ ഈ ഒരു ഭാഗത്തോടെ ഭാഗത്തോടെ പോവുകയാണെങ്കിൽ അവിടെ നമ്മുടെ ഏജസ് വാർഡനൊക്കെ വന്ന് നിൽപ്പുണ്ട്. ഓക്കെ, ഏജസ് വാർഡനാണ് MP40 ആണ്, നെയ്സായിട്ട് ഹെഡ് ഏരി ഏജസ് വാർഡനെ അങ്ങ് തീർത്തു. ഓക്കെ, അങ്ങനെ ഫോർ ദ വിളി ഞാൻ പ്ലസ് നോക്കായി. അവനാണെങ്കിൽ പറയുന്നത് എന്തൊക്കെയോ പറയുന്നൊക്കെ, കാരണം അവൻ കാരണമാണ് ഈ കളി ഞാനും ചാകുന്നത്. അപ്പോൾ എന്തായാലും അവന് വന്നിട്ട് ഉള്ളിലൂടെ റിവൈവ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ നൈസായിട്ട് ചേർത്തു, കാരണം അവരെല്ലാവരും ഒപ്പറങ്ങി വന്ന് എന്നെ അങ്ങ് തീർത്തു. ഓക്കെ, പിന്നെ ഇപ്പം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫോർ ദ പ്ലാൻ ഡിവൈഡ് മാത്രമേ ബാക്കിയുള്ളൂ. ഇവനാണെങ്കിൽ ഇവനിക്ക് എന്തായാലും നടക്കില്ല, കാരണം അവർ പേര് മൂന്ന് പ്ലേയേഴ്സ് ഉണ്ട്, മൂന്നാളും നല്ല വിഷയം പിടിച്ച പ്ലേയേഴ്സ് തന്നെയാണ്. ഓക്കെ, ഇപ്പം നോക്കുകയാണെങ്കിൽ ഇവനിവിടെ എമ്മണ്ണയിൽ നിൽക്കുന്ന ആരും ഇതുവരെ ഇവൻ്റെ സ്ഥലം സ്പോട്ട് ചെയ്തില്ല, ഇവൻ തന്നെ അത് കാണിച്ചു കൊടുത്തീസ് ഡെസേർട്ടിക്കൽ എടുത്ത് പഠിച്ച് ഇവൻ തന്നെ അത് കാണിച്ചു കൊടുത്തു. ഓക്കെ, അവർ മൂന്നര ഇവൻ്റെ അടുത്ത് വരുന്നുണ്ട്, ഒരാൾക്ക് അറിവിൻ്റെ ഹെഡ് കയറി കാര്യമില്ല, കാരണം എല്ലാവരും അന്ന് നല്ല രീതിയിൽ അടിച്ചിടും. അപ്പോൾ 6-4 ഓക്കെ, 6-3 6-4 അപ്പോൾ അടുത്ത കളി നമ്മൾ എന്തായാലും മാസ് കളിച്ച് പിടിക്കും. ഓക്കെ, ഞാൻ എന്തായാലും എങ്ങനെയെങ്കിലും അടുത്ത കളിയുടെ കളി തീരാൻ നോക്കും, കാരണം അല്ലെങ്കിൽ വീഡിയോ ലെങ്ത്ത് ഞാൻ നിർത്തിപ്പോ. ഓക്കെ, അതുകൊണ്ട് നമ്മൾ നൈസായിട്ട് MP40 എടുത്തു. MP40 ഈസ് ദ പവർഫുൾ വെപ്പൺ എന്ന് പറഞ്ഞ് നൈസായിട്ട് MP40 എടുത്ത് മാസ് കളിക്കും, കാരണം നീലപ്പോക്കർ ഉണ്ടാക്കി, കാരണം അത് ജസ്റ്റ് നീലപ്പോക്കർ എൻ്റെ ആദ്യമുള്ള സാധനമാണ്, അത് തിരിച്ചു വന്നപ്പോൾ സെൻഡ് ആയി, കാരണം അത്രയും റയർ എൻ്റെ കൊള്ളാകിയ റയർ എന്ന് പറയുന്നത് അതായിരുന്നു ഉള്ളത്. ഓക്കെ, പിന്നെ അതിപ്പോൾ തിരിച്ചു വന്ന് കൊണ്ടുവന്നപ്പോൾ ഒരുമാതിരി തേപ്പ് പരിപാടി. ഇപ്പം എന്തായാലും സീനില്ല ഗൈസ്. ഓക്കെ, പോട്ടെ, എല്ലാവരും കിട്ടിഞ്ഞായിരിക്കുന്നു, ബട്ട് എന്തായാലും ഗൈസ് എനിക്ക് നല്ലൊരു അക്കൗണ്ടൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാൻ കിട്ടുമായിരുന്നു. എന്തായാലും ഗിരീന വല്ലാത്തൊരു തേപ്പ് നമ്മളോട് ചെയ്തു. സീനില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഈസൈറ്റ് റഷ്യയിൽ അങ്കേരി പോവാണ്. ഓക്കെ, നമ്മൾ നൈസായിട്ട് അവരെയൊക്കെ അടിച്ചിട്ട് അവരെ KGF ഇന്ന് ഈ ഒരു വാറിൽ KGF മെയിൻ സ്ക്വാഡ് നമ്മൾ അങ്ങ് തീർക്കാന്ന് വിചാരിച്ചു, കാരണം നമുക്കിപ്പോൾ ഞാനും BG ഷെയ്നുമാണ് ഇപ്പം ഈ ഒരു ഭാഗത്തായിരുന്നു ഇപ്പുള്ളത്. ഓക്കെ ഓക്കെ, നമ്മൾ നൈസായിട്ട് ഈ ഒരു ഭാഗത്തൂടെ പോവുകയാണെങ്കിൽ ഇവിടെ അവരുടെ ഗ്ലോവ് ഹോൾ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവരാണെങ്കിൽ ഒരാൾ അവിടെ ചുറ്റും ഗ്ലോവ് ഹോളായിട്ട് നിൽപ്പുകയാണ്. ഓക്കെ, ഞാൻ നൈസായിട്ട് ഈ ഒരു ഭാഗത്ത് പോയി ക്രോണോട്ട് അടിക്കാന്ന് വിചാരിച്ചു. നൈസായിട്ട് ആ ക്രോണോട്ട് അടിച്ചു, കാരണം അവരെന്നെ സ്പോട്ട് ചെയ്തു. അപ്പോഴത്തേക്ക് നമ്മുടെ ടീമേറ്റൊക്കെ എത്തി. ഇപ്പം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹിപ്പോപ്പ് ബ്രോനെ നമ്മൾ തീർത്തു. കണ്ണം ബ്രോ ആണെങ്കിൽ ചെയ്യുള്ള വന്നപ്പോൾ നമ്മുടെ കണ്ണം ബ്രോനെ ഞെക്ക് പിടിച്ച് അങ്ങ് തീർത്തു. ലാസ്റ്റ് ഉള്ളത് ഏജസ് പാടനാണ്. ഏജസ് പാടൻ നമ്മുടെ ടീമേറ്റ് എടുത്തു. ബൈ ബൈ ഗൈസ്. അപ്പോൾ നല്ലൊരു ഗൈഡ് വേണ്ടി വീണ്ടും വരുന്നവരെ ബൈ ബൈ ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയുള്ള വീഡിയോ ഉറപ്പായി നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ ഇഷ്ടമായി ഉറപ്പായി വീഡിയോ ലൈക്ക് അടിക്കുക. മാക്സിമം നിങ്ങളുടെ ഫ്രീ ഫയർ ചെയ്യുന്ന ഞങ്ങൾ വച്ചാൽ മറക്കും ശരിയാ ഗൈസ്. ലവ് യു ഓൾ, ടേക്ക്.